हाई फ्रेंड्स नमस्कार इंफो मीडिया ब्लोगि डेली अप्डेट्स स्वागत ना सेप्टंबर मासम इवती वाले प्राधान्यम अंजोम वीडियो उल्पड़ू नील रेशन कार्ड उड़म वाले प्रधानपेट वीडियो उल्पड़ी यानी पर क्यों श्रद्धी वाले भीम नष्ट वर दिवस कूड़ा नमें वीडी वार्त मृग इंपीट संस्थान सरकार भाग संबंध प्रधानपेट अ കൂടാതെ റേഷൻ കടയിൽ നിന്നും ഇനി നമുക്ക് പാസ്പോർട്ടിനും അതുപോലെ തന്നെ മറ്റുള്ള സേവനങ്ങളും ഒക്കെ ലഭ്യമാകും ഇതിൽ പ്രധാനമായിട്ടും കറണ്ട് ബില്ലുകളൊക്കെ ഇനി റേഷൻ കടയിൽ അടയ്ക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് നിങ്ങളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചുഴലിക്കൊടുങ്കാറ്റ് മാറി അത് മറ്റൊരു ചുഴലിക്കൊടുങ്കാറ്റായി മാറുന്ന ഒരു പ്രതിഭാസം അപ്പോൾ അതുകൂടി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്താകമാനവും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഗ്യാസ് സബ്സിഡി ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു സൂചന ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അതായത് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ ലഭ്യമാകുന്ന പദ്ധതിയിലൂടെ ഈ ഒരു ആനുകൂല്യം ഇനി ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഒരുപക്ഷേ വരുന്ന ആളുകളിൽ ഗ്യാസ് സബ്സിഡി ലഭ്യമാവുക ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇതുതന്നെയായാലും 1000 രൂപയ്ക്ക് മുകളിലേക്ക് വില വന്നാൽ അതായത് ഗ്യാസിന് വില വന്നാൽ മാത്രമേ ഈ ഗ്യാസ് സബ്സിഡി വീണ്ടും ഈ ഒരു ഉജ്വല യോജന പദ്ധതി ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് പോലും ലഭ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം ചുരുക്കം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു പുതിയ അറിയിപ്പാണ് ഇനി മുതൽ റേഷൻ കടകളിൽ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പാൻ കാർഡിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും കൂടാതെ പാസ്പോർട്ടിന് വരെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു നടപടിയാണ് ഇനി മുതൽ വരാൻ പോകുന്നത് CSSC സെൻ്ററുകൾ മുഖേനയൊക്കെ ആയിരിക്കും ഈ ഒരു നടപടി നമ്മുടെ റേഷൻ കടകളിൽ ഏകോപിപ്പിക്കുക എന്തുതന്നെയായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ പല സേവനങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇതിനൊക്കെ മാറ്റം വരുത്തി ഇതെല്ലാം നമുക്ക് റേഷൻ കടകളിലൂടെ തന്നെ ലഭ്യമാക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ വളരെയധികം ആളുകളെ ഇപ്പോൾ ഈ അനർഹമായിട്ടുള്ള രീതിയിൽ ഈ കാർഡ് കൈവശം വെച്ചതിന് പുറത്താകുന്നുണ്ട് ഇപ്പോൾ ഇതാ നീല കാർഡ് ഉടമകൾക്കും വമ്പം പണികിട്ടിയിരിക്കുകയാണ് ഈ ഒരു നീല കാർഡ് ഉടമകൾക്ക് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെയും ഈ ഒരു നീല കാർഡിൽ നിന്ന് പുറത്താക്കി വെള്ള കാർഡിലേക്ക് മാറ്റുവാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് 1200 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകൾ 25000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള വീടുകൾ ഇങ്ങനെയുള്ള വീടുകളെയെല്ലാം ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഉടമകളെയെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കുവാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷേ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാകാം ഇവർക്കൊക്കെ പുതുതായിട്ടുള്ള ഒരു ലൈസൻസ് വേണമെന്നുള്ള ഒരു അറിയിപ്പ് മുൻപ് തന്നെ വന്നിരുന്നതാണ് പക്ഷേ ഇത് സംബന്ധിച്ചുള്ള പുതിയ സൂചനകളൊന്നും വന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികളുണ്ടാകും നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ലൈസൻസ് അതുപോലെ തന്നെ ചിപ്പ് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുതന്നെയായാലും ഈ ഒരു കാര്യങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി വീണ്ടും ജൻധൻ അക്കൗണ്ട് വഴി 500 രൂപയുടെ ആനുകൂല്യം ലഭ്യമാകുമോ എന്നുള്ള കാര്യം ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളും വന്നിട്ടില്ല സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഈ ഒരു തുക വിതരണം ചെയ്തിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട് ആ സമയത്തെ ന്യൂസാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ യോർ ഷാൻ സൈനിങ് ഓഫ്